എസ്ത്രീ മെഷർമെൻറ്റ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ കെ ടുവിൻ്റെ ഫസ്റ്റ് മോഡ്യൂളാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഫസ്റ്റ് മോഡ്യൂളിൻ്റെ പേര് ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് മെഷർമെൻറ്റ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് മീറ്റേഴ്സ്. മെഷർമെൻറ്റ് ഓഫ് എ ഗിവൻ ക്വാണ്ടിറ്റി ഈസ് എസെൻഷ്യലി ആൻ ആക്ട്. ടൈപ്സ് ഓഫ് മെഷർമെൻറ്റ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് മെഷർമെൻറ് ഉണ്ട്, ഇൻഡയറക്റ്റ് മെഷർമെൻറ്. വാല്യൂ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നതിനെയാണ്, ഒരു മെഷറിംഗ് ഡിവൈസ് കൊണ്ട് തന്നെ മെഷർ ചെയ്യുന്നതിനെയാണ്. അതായത് വോൾട്ട് മീറ്റർ വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു, അമ്മീറ്റർ കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇൻഡയറക്റ്റ് മെഷർ എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ്ലിയാണ് നമ്മൾ മറ്റ് പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചാണ് നമ്മൾ മെഷർമെൻറ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് വോൾട്ട് മീറ്റർ അമ്മീറ്റർ മെത്തേഡ് വെച്ചാണ് നമ്മൾ ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് മെഷർമെൻറ് സിസ്റ്റം. ഫങ്ഷണൽ എലമെൻറ്റ് ഓഫ് ആൻ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്നത് ആദ്യം പ്രൈമറി സെൻസിങ് എലമെൻറ്റിലേക്ക് പോകും. അതിനുശേഷം അവിടുന്ന് വേരിയബിൾ കൺവേർഷൻ എലമെൻറ്റ്, അതിനുശേഷം വേരിയബിൾ മാനിപ്പുലേഷൻ എലമെൻറ്റ്, ഡാറ്റ ട്രാൻസ്മിഷൻ എലമെൻറ്റ്, ദെൻ ടു ഡാറ്റ സ്റ്റോറേജ് ആൻഡ് പ്ലേബാക്ക് എലമെൻറ്റ്, ഫ്രം ദർ ഡാറ്റ പ്രസൻറ്റേഷൻ എലമെൻറ്റ് ടു ദ ഒബ്സർവർ. ഹിയർ ഡാറ്റ കണ്ടീഷനിങ് എലമെൻറ്റ്സ് ആർ വേരിയബിൾ കൺവേർഷൻ എലമെൻറ്റ്സ് ആൻഡ് വേരിയബിൾ മാനിപ്പുലേഷൻ എലമെൻറ്റ്സ്. The main function of the measurement system are, main functional elements of measurement system are this primary sensing element, then variable conversion element. We can study those. Primary sensing element. The measurement is first detected by the primary sensor or detector, followed by the conversion of measurement into an analogous electric signal. ആദ്യം മെഷറൻ്റ് ഫസ്റ്റ് ഡിറ്റക്ട് ചെയ്യുന്നത് പ്രൈമറി സെൻസറിൽ വഴിയാണ്. ഒരു ട്രാൻസ്ഡ്യൂസർ വഴിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ട്രാൻസ്ഡ്യൂസർ നമുക്കറിയാം, നമ്മൾ പണ്ടേ പഠിച്ചിട്ടുള്ളതാണ്. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആക്കുന്ന ഡിവൈസാണ് ട്രാൻസ്ഡ്യൂസർ. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് മെഷർമെൻറ്റ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഇതിനെ ഡിറ്റക്ടർ ട്രാൻസ്ഡ്യൂസർ സ്റ്റേജ് എന്ന് പറയുന്നു. നെക്സ്റ്റ് ഈസ് വേരിയബിൾ കൺവേർഷൻ എലമെൻറ്റ്. ഔട്ട്പുട്ട് സിഗ്നൽ എന്ന് പറയുന്ന വേരിയബിൾ സെൻസിങ് ആണ് ഇതിൻ്റെ മെയിൻ. ഇത് ചിലപ്പോൾ മെക്കാനിക്കൽ ആകാം, ഇലക്ട്രിക്കൽ ആകാം. ഡിഫ്ലക്ഷൻ ഓഫ് ഇലാസ്റ്റിക് മെമ്പർ ഓർ സം അതർ പാരാമീറ്റേഴ്സ് ഓഫ് ഇലക്ട്രിക് സച്ച് ആസ് വോൾട്ടേജ് ഫ്രീക്വൻസി എക്സെട്ര. ഔട്ട്പുട്ട് ഫ്രം ദ സെൻസർ ഈസ് നോട്ട് സ്യൂട്ടഡ് ടു ദ മെഷർമെൻറ്റ് സിസ്റ്റം. ദിസ് പാർട്ട് കൺവേർട്സ് ദ ഔട്ട്പുട്ട് സിഗ്നൽ ഫ്രം ദ സെൻസർ ടു സം അതർ സ്യൂട്ടബിൾ ഫോം വൈൽ പ്രിസർവിംഗ് ദ ഇൻഫർമേഷൻ കണ്ടൻറ്റ് ഓഫ് ഒറിജിനൽ സിഗ്നൽ. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ. വേരിയബിൾ മാനിപ്പുലേഷൻ എലമെൻറ്റ്. Variable manipulation means a change in the numeric value of the signal. The function of a variable manipulation element is to manipulate the signal present to this element while preserving the original nature of the signal. Example, ഒരു വോൾട്ടേജ് ആംപ്ലിഫയർ വേരിയബിൾ മാനിപ്പുലേഷൻ എലമെൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ആംപ്ലിഫയർ എന്നാൽ അതിൻ്റെ സ്മോൾ വോൾട്ടേജ് സിഗ്നൽ അതായത് ഇൻപുട്ടായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് ഔട്ട്പുട്ട് സിഗ്നലായിട്ട് വോൾട്ടേജ് വിടുന്നു. ബട്ട് ഓഫ് ഗ്രേറ്റർ മാഗ്നിറ്റ്യൂഡിലാണ്, അതിൻ്റെ വാല്യൂ ഗ്രേറ്റർ ആയിരിക്കും. പ്രൈമറി സെൻസിങ് എലമെൻറ്റിൽ നിന്നും അടുത്ത വേരിയബിൾ കൺവേർഷനിലേക്ക് പോയതിന് ശേഷം ഈ അതിലേക്ക് വരുന്നത് കൊണ്ട് ഇതിനെ സിഗ്നൽ കണ്ടീഷനിങ് എലമെൻ്റ് എന്ന് പറയുന്നു. നെക്സ്റ്റ് ഈസ് ഡാറ്റ ട്രാൻസ്മിഷൻ എലമെൻറ്റ്. ദർ ആർ സെവറൽ സിറ്റുവേഷൻ വെർ ദ എലമെൻറ്റ് ഓഫ് എൻ ഇൻസ്ട്രുമെൻറ്റ് ആർ ആക്ച്വലി ഫിസിക്കലി സെപ്പറേറ്റഡ്. ഇൻ സച്ച് സിറ്റുവേഷൻ ഇറ്റ് ബിക്കംസ് നെസസറി ടു ട്രാൻസ്മിറ്റ് ഡാറ്റ ഫ്രം വൺ എലമെൻറ്റ് ടു അനദർ. The element that performs this function is called a data transmission element. പല സിറ്റുവേഷനിൽ നമുക്ക് എലമെൻറ്റ്സ് ഫിസിക്കലി സെപ്പറേറ്റഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഒരു എലമെൻറ്റിൽ നിന്ന് മറ്റൊരു എലമെൻറ്റിലേക്ക് പോകേണ്ടി വരും. അങ്ങനെ ഒരു എലമെൻറ്റിന് വേണ്ടിയാണ് നമ്മൾ, ആ ഒരു ഫംഗ്ഷൻ നടക്കാൻ വേണ്ടിയാണ് ഡാറ്റ ട്രാൻസ്മിഷൻ എലമെൻറ്റ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാറ്റലൈറ്റ്സ് അല്ലെങ്കിൽ എയർപ്ലെയിൻസ് ഫിസിക്കലി സെപ്പറേറ്റഡ് ഫ്രം ദ കൺട്രോൾ സ്റ്റേഷൻ അറ്റ് എർത്ത്. എർത്തിലാണ് അതിൻ്റെ എല്ലാം കൺട്രോൾ സ്റ്റേഷൻ, പക്ഷേ സാറ്റലൈറ്റ് എവിടെയാണ്? അതുപോലെ ഡാറ്റ പ്രസൻറ്റേഷൻ എലമെൻറ്റ്. ദ ഫംഗ്ഷൻ ഓഫ് ഡാറ്റ പ്രസൻറ്റേഷൻ ഈസ് ടു കൺവേ ദ ഇൻഫർമേഷൻ എബൌട്ട് ദ ക്വാണ്ടിറ്റി അണ്ടർ മെഷർമെൻറ്റ് ടു പേഴ്സണൽ ഹാൻഡ്ലിംഗ് ദ ഇൻസ്ട്രുമെൻറ്റ് ഓർ സിസ്റ്റം ഫോർ മോണിറ്ററിംഗ് കൺട്രോൾ ഓർ അനാലിസിസ് പർപ്പസ്. ദ ഇൻഫർമേഷൻ കൺവേഡ് മസ്റ്റ് ബി ഇൻ ദ കൺവീനിയൻ്റ് ഫോം. ഇൻഫർമേഷൻ കൺവേ ചെയ്യാൻ വേണ്ടി അതിൻ്റെ ക്വാണ്ടിറ്റിയെ പറ്റും എല്ലാം പറയാൻ വേണ്ടിയാണ് ഡാറ്റ പ്രസൻറ്റേഷൻ എലമെൻറ്റ്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെഷർമെൻറ്റ് സിസ്റ്റം.
ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് രണ്ട് രീതിയിൽ നമുക്ക് പറയാം, സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ ടൈമിനോടനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നില്ല. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ വാല്യൂ ടൈമിനോടനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നു. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ആക്യുറസി, പ്രെസിഷൻ, സെൻസിറ്റിവിറ്റി, ലീനിയാരിറ്റി, റെസൊല്യൂഷൻ, ത്രെഷോൾഡ്, ഡ്രിഫ്റ്റ്, റേഞ്ച് ഓർ സ്പാൻ. ഇത്രയുമാണ് സ്റ്റാറ്റിക് ആര. ഫസ്റ്റ് സ്റ്റാറ്റിക് ആക്യുറസി. ആക്യുറസി എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ക്ലോസ്നെസ് വിത്ത് വിച്ച് ദ റീഡിംഗ് അപ്രോച്ചസ് ദ ട്രൂ വാല്യൂ ഓഫ് ദ ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ്. ട്രൂ വാല്യൂ ഓഫ് ദ ക്വാണ്ടിറ്റിയുടെ അതിൻ്റെയോട് അടുത്ത് അതിൻ്റെ ആ ഒരു ക്ലോസ് ആ ഒരു രീതി അത്രയും അടുത്ത് വരുന്ന ആ ഒരു മെഷർമെൻ്റ് ആണ് ആക്യുറസി. ആക്യുറസി പല രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഫസ്റ്റ് പോയിൻ്റ് ആക്യുറസി. പോയിൻ്റ് ആക്യുറസി എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു അറ്റ് എ പർട്ടിക്കുലർ പോയിൻ്റിൽ ആണ് ആ പോയിൻ്റ് ആക്യുറസി എന്ന് പറയുന്നത്, സ്പെസിഫൈ ചെയ്യുന്നത്. അതൊരിക്കലും ഒരു മറ്റ് പോയിൻ്റ് ഓഫ് സ്കെയിലിൻ്റെ മെഷർമെൻറ്റോ അത് ഇൻഫർമേഷനോ ഒന്നും തരത്തില്ല. നെക്സ്റ്റ് ഈസ് ആക്യുറസി ആസ് പെർസെൻറ്റേജ് ഓഫ് സ്കെയിൽ സ്പാൻ. ഒരു ഇൻസ്ട്രുമെൻ്റ് നമ്മൾ യൂണിഫോം സ്കെയിലിൽ എക്സ്പ്രസ് ചെയ്യാൻ ഇൻ ടേംസ് ഓഫ് സ്കെയിൽ റേഞ്ചിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ആക്യുറസി ആസ് പെർസെൻറ്റേജ് ഓഫ് സ്കെയിൽ സ്പാൻ എന്ന് പറയുന്നത്. ആക്യുറസി ആസ് പെർസെൻറ്റേജ് ഓഫ് ട്രൂ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് ബെസ്റ്റ് വേ ഒരു ഐഡിയ ഓഫ് ആക്യുറസി നമ്മൾ കൺവേ ചെയ്യാൻ വേണ്ടി. ഇത് ട്രൂ വാല്യൂ ഓഫ് ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്നതിനെ പറ്റി അത് പറയും. നെക്സ്റ്റ് പ്രസിഷൻ. അതായത് ആക്യുറസി പ്രസിഷൻ ഒക്കെ നമ്മൾ പ്ലസ് ടുവിലെ പഠിച്ചിട്ടുള്ളതാണ്. പ്രസിഷൻ എന്ന് പറഞ്ഞാൽ മെഷർ ഓഫ് റിപ്പീറ്റബിലിറ്റി ഓർ റീപ്രൊഡ്യൂസിബിലിറ്റി. ദാറ്റ് ഈസ് ഗിവൻ എ ഫിക്സഡ് വാല്യൂ ഓഫ് ക്വാണ്ടിറ്റി. പ്രസിഷൻ ഈസ് മെഷർ ഓഫ് ദ ഡിഗ്രി ഓഫ് എഗ്രിമെൻറ്റ് വിത്തിൻ എ ഗ്രൂപ്പ് ഓഫ് മെഷർമെൻറ്റ്. റിപ്പീറ്റബിലിറ്റി പിന്നെയും നമ്മൾ മെഷർ ചെയ്യുന്നു ഒരു ഫിക്സഡ് വാല്യൂ ഓഫ് ക്വാണ്ടിറ്റി കിട്ടാനായിട്ട്. എക്സാമ്പിൾ അമ്മീറ്റർ ഹൈ ഡിഗ്രി ഓഫ് പ്രെസിഷൻ ആണ് ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് ക്ലിയർലി ലെജിബിൾ ഫൈൻലി ഡിവൈഡഡ് ഡിസ്റ്റിങ്ക് സ്കെയിൽ. അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് സീറോ അഡ്ജസ്റ്റ്മെൻറ്റ് ഈസ് റോങ് ദാറ്റ് ഇറ്റ് ഈസ് പ്രിസൈസ് ബട്ട് നോട്ട് ആക്യുറേറ്റ്. അമ്മീറ്ററിന് ഹൈ ഡിഗ്രി പ്രെസിഷൻ ആണ് കിട്ടുന്നത് ഡിസ്റ്റിങ്ക് സ്കെയിലിൽ, പക്ഷേ സീറോ അഡ്ജസ്റ്റ്മെൻറ്റിൽ അത് തെറ്റാണ്, പ്രിസൈസ് പക്ഷേ ആക്യുറേറ്റിൽ അല്ല. സെൻസിറ്റിവിറ്റി, അത് നമ്മൾ സെൻസിറ്റിവിറ്റിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ അതിനകത്ത് ഒത്തിരി കാൽക്കുലേഷൻ്റെ പഠിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ഈ ഫോർമുല ഇതിപ്പോൾ ചിലപ്പോൾ അറ്റൻഡ് ചെയ്യേണ്ട വരും. സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോ ഓഫ് ചേഞ്ചസ് ഇൻ ദ ഔട്ട്പുട്ട് ഓഫ് എൻ ഇൻസ്ട്രുമെൻറ്റ് ടു ദ ചേഞ്ച് ഇൻ ദ വാല്യൂ ഓഫ് ദ ക്വാണ്ടിറ്റി ടു ദ ബി മെഷേർഡ്. അതായത് ഔട്ട്പുട്ട് ചേഞ്ചസ് ഓഫ് എൻ ഇൻസ്ട്രുമെൻറ്റ് ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അമ്മീറ്ററിന് ഡിഫ്ലക്ഷൻ 45 ഡിഗ്രി തന്നിട്ടുണ്ട്, കറണ്ട് 5 ആമ്പിയർ. അപ്പം 45 ഡിവൈഡഡ് ബൈ 5, അതായത് ഡിഫ്ലക്ഷൻ ഡിവൈഡഡ് ബൈ കറണ്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ സെൻസിറ്റിവിറ്റി കിട്ടും 9 ഡിഗ്രി പെർ ആമ്പിയർ. റെസൊല്യൂഷൻ, ഒരു ഇൻപുട്ട് സ്ലോലി ആണ് ഇൻക്രീസ് ചെയ്യുന്നത് ഒരു ആർബിട്രറി ഒരു നോൺ സീറോ സീറോ അല്ലാത്ത ഒരു വാല്യൂവിൽ നിന്നും സ്ലോലി ഇൻക്രീസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടെത്തുന്നു ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നില്ല ഒരു സെർട്ടൺ ഇൻക്രിമെൻറ്റിലില്ല. എല്ലാ സമയത്തും ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നില്ല അൺടിൽ എ സെർട്ടൺ ഇൻക്രിമെൻറ്റ് ഈസ് എക്സീഡഡ്. ഒരു സെർട്ടൺ ഇൻക്രിമെൻറ്റ് കൂടുന്ന വെച്ച് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നില്ല. ഈ ഇൻക്രിമെൻറ്റിനെയാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. സ്മോളസ്റ്റ് മെഷറബിൾ ഇൻപുട്ട് ചേഞ്ചിനെയാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ത്രെഷോൾഡ്, ഇഫ് ദ ഇൻസ്ട്രുമെൻ്റ് ഇൻപുട്ട് ഈസ് ഇൻക്രീസ്ഡ് വെരി ഗ്രാജുവലി ഫ്രം സീറോ ദർ വിൽ ബി സം മിനിമം വാല്യൂ ബിലോ വിച്ച് നോ ഔട്ട്പുട്ട് ചേഞ്ച് ക്യാൻ ബി ഡിക്റ്റേറ്റഡ്. ഒരു ഇൻസ്ട്രുമെൻ്റ് ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യാണ് വെരി ഗ്രാജുവലി ഫ്രം സീറോയിൽ നിന്ന്. അത് ചിലപ്പോൾ ദർ വിൽ ബി സം മിനിമൽ വാല്യൂ ബിലോ വിച്ച് നോ ഔട്ട്പുട്ട് ചേഞ്ച് ക്യാൻ ബി ഡിറ്റക്റ്റഡ്. ഔട്ട്പുട്ട് ചേഞ്ച് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റാത്തതിനേക്കാളും താഴ്ത്ത വാല്യൂലാണെങ്കിൽ ദിസ് മിനിമം വാല്യൂ ആ ഒരു മിനിമം വാല്യൂവിനെയാണ് ത്രെഷോൾഡ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. അതിൽ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഇൻസ്ട്രുമെൻ്റാണ് ത്രെഷോൾഡ് ഇൻസ്ട്രുമെൻറ്റ്. അതായത് ഇതും ഒരു സ്മോളസ്റ്റ് മെഷറബിൾ ഇൻപുട്ടാണ്. റേഞ്ച് ഓർ സ്പാൻ എന്ന് പറഞ്ഞാൽ മിനിമവും മാക്സിമം വാല്യൂ ഒരു ഇൻസ്ട്രുമെൻറ്റ് മെഷർ ചെയ്യുന്നതിനെയാണ് റേഞ്ച് അല്ലെങ്കിൽ സ്പാൻ എന്ന് പറയുന്നത്. ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഡിസൈഡ് ചേഞ്ച് ഇൻ ദ ഔട്ട്പുട്ട് ഇൻപുട്ട് റിലേഷൻഷിപ്പ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം. നോട്ട് ഡ്രിഫ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് നോട്ട് ഡ്രിഫ്റ്റ് മീൻസ് ദാറ്റ് വിത്ത് ഗിവൻ ഇൻപുട്ട് ദ മെഷേർഡ് വാല്യൂ ഡു നോട്ട് വേരി വിത്ത് ടൈം. നോട്ട് ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ആയിട്ട് തന്നിരിക്കുന്ന ആ ഇൻപുട്ടിൽ മെഷേർഡ് വാല്യൂ ടൈം അനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നില്ല. ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഡിസൈഡ് ചേഞ്ച് ആണ് ഔട്ട്പുട്ട് ഇൻപുട്ട് റിലേഷൻഷിപ്പിൽ ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ സംഭവിക്കുന്നത്. ലീനിയാരിറ്റി എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വേരീസ് ഇൻ പ്രൊപ്പോർഷണൽ മാനർ, എസ് ബൈ എം ഈസ് ലീനിയർ.
It is the closeness to which the curve approximates straight line. Curve straight line le approximate aavuna aaru condition aanu linearity. Next is dynamic error. Set of criteria defined for the instrument which changes rapidly with time is called a dynamic error. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. First the very speed of response. First dynamic error. Defined as the rapidity with which the measurement system responds to change in the measured quantity. Time constant. First order system ആണ് അസോസിയേറ്റ് ചെയ്യുന്നത്. Time taken by the S by M to reach 0.632 times its final output signal amplitude. നമ്മൾ ടൈം കോൺസ്റ്റൻറ്റ് നേരത്തെ പഠിച്ചിട്ടുള്ള 0.632 ടൈംസ് എന്നും പറഞ്ഞു. ഫിഡിലിറ്റി. എബിലിറ്റി ഓഫ് എ സിസ്റ്റം ടു റീപ്രൊഡ്യൂസ് ദ ഔട്ട്പുട്ട് ഇൻ ദ സെയിം ഫോം ആസ് ഇൻപുട്ട്. ഇൻപുട്ടിനെ പോലെ തന്നെ ഔട്ട്പുട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു എബിലിറ്റിയാണ് ഫിഡിലിറ്റി. എനി ടൈം ലാഗ് ഓർ ഫേസ് ഡിഫറൻസ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ്. ടൈം ലാഗും ഫേസ് ഡിഫറൻസും എക്സ്ക്ലൂഡഡ് ആണ്. ഐഡിയലി നമ്മൾ നോക്കുവാണെങ്കിൽ 100% ഫിഡിലിറ്റി ആണ് ഒരു എസ് ബൈ എമ്മിന് കാണുന്നത്. ഔട്ട്പുട്ട് ഷുഡ് അപ്പിയർ ഇൻ ദ സെയിം ഫോം ആസ് ഇൻപുട്ട്. നോ ഡിസ്റ്റോർഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദ സിസ്റ്റം. ഡൈനാമിക് എറർ. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ട്രൂ വാല്യൂ ഓഫ് ദ ക്വാണ്ടിറ്റി ചേഞ്ചിങ് വിത്ത് ദ ടൈം ആൻഡ് വാല്യൂ ഇൻഡിക്കേറ്റഡ് ബൈ ദ മെഷർമെൻറ്റ് സിസ്റ്റം. ഇഫ് നോ സ്റ്റാറ്റിക് എറർ ഈസ് അസ്യൂംഡ്, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എ മെഷർമെൻറ്റ് എറർ. സെറ്റിലിംഗ് ഓർ റെസ്പോൺസ് ടൈം. ടൈം റിക്വയർഡ് ബൈ ദ ഇൻസ്ട്രുമെൻറ്റ് ടു സെറ്റിൽ ഡൗൺ ടു ഇറ്റ്സ് ഫൈനൽ സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ. ഡൈനാമിക് റേഞ്ച്. Ratio of amplitude of the largest signal to the smallest signal to which the system is subjected and the S by M can handle satisfactorily. Measurement standards and their classification. Important ആണ്. സിലബസിൽ പറഞ്ഞിട്ടുള്ള ചോദ്യത്തിലും നമുക്ക് ഇത് പഠിക്കാനുണ്ട്. A standard of measurement is a physical representation of unit of measurement. Unit is realized by reference to an arbitrary material standard or to natural phenomena like physical and a ടൈം ആറ്റോമിക് കോൺസ്റ്റൻ്റ്. സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ടേം അപ്ലൈ ചെയ്യുന്നത് പീസ് ഓഫ് എക്യുപ്മെൻറ്റ് ഹാവിങ് എ നോൺ മെഷർ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. നമുക്കറിയാവുന്ന ഒരു മെഷർമെൻറ്റിൻ്റെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ അതാണ് ആ പീസ് ഓഫ് എക്യുപ്മെൻറ്റിൽ നിന്നും കണ്ടുന്ന അതിനെയാണ് സ്റ്റാൻഡേർഡ്. അതായത് ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് മാസ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ് എസ്ഐ സിസ്റ്റത്തിൽ. അതിനെ മാസ് ഓഫ് ക്യൂബിക് ഡെസിമീറ്റർ ഓഫ് വാട്ടർ അറ്റ് ഇറ്റ്സ് ടെമ്പറേച്ചർ ഓഫ് മാക്സിമം 4°C ഒക്കെയാണ് സ്റ്റാൻഡേർഡ്. സ്റ്റാൻഡേർഡ് ആയിട്ട് ഉള്ള കാര്യങ്ങളാണ്. യൂണിറ്റ് ഓഫ് മാസ് ഇസ് റെപ്രസെൻറ്റഡ് ബൈ ദ മെറ്റീരിയൽ സ്റ്റാൻഡേർഡാണ്. മാസ് ഓഫ് ഇൻ്റർനാഷണൽ പ്രോട്ടോടൈപ്പ് കിലോഗ്രാം കൺസിസ്റ്റ് ഓഫ് പ്ലാറ്റിനം ഇറിഡിയം ഹോളോ സിലിണ്ടർ. ദിസ് യൂണിറ്റ് ഈസ് പ്രിസർവ്ഡ് അറ്റ് ദ ഇൻ്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയ്റ്റ് ആൻഡ് മെഷർമെൻറ്റ് അറ്റ് സെവ്രീസ് നിയർ പാരീസ് ആൻഡ് ഇസ് ദ മെറ്റീരിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് കിലോഗ്രാം. സിമിലർ സ്റ്റാൻഡേർഡ്സ് ആർ ഡെവലപ്പ് ഫോർ അതർ മെഷർമെൻറ്റ്സ്. ദ ക്ലാസിഫിക്കേഷൻ സ്റ്റാൻഡേർഡ്സ്. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്, പ്രൈമറി സ്റ്റാൻഡേർഡ്സ്, സെക്കൻഡറി സ്റ്റാൻഡേർഡ്സ്, വർക്കിംഗ് സ്റ്റാൻഡേർഡ്സ്, കറൻറ്റ് സ്റ്റാൻഡേർഡ്സ്, വോൾട്ടേജ് സ്റ്റാൻഡേർഡ്സ്, റെസിസ്റ്റൻസ് സ്റ്റാൻഡേർഡ്സ്. ഫസ്റ്റ് ഈസ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ അഗ്രിമെൻ്റ് ആണ്. അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് സർട്ടൺ യൂണിറ്റ്സ് ഓഫ് മെഷർമെൻറ്റ് ടു ദ ക്ലോസസ്റ്റ് പോസിബിൾ ആക്യുറസി ദാറ്റ് പ്രൊഡക്ഷൻ ആൻഡ് മെഷർമെൻറ്റ് ടെക്നോളജി അലൗ. പ്രൊഡക്ഷൻ ആൻഡ് മെഷർമെൻറ്റ് ടെക്നോളജി അനുവദിക്കുന്ന അത്രയും ക്ലോസസ്റ്റ് പോസിബിൾ ആക്യുറസി മെഷർ ചെയ്യുന്ന ആ ഒരു യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റിൻ്റെ ആ അതാണ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്. അത് പീരിയോഡിക്കലി ചെക്ക്ഡും ഇവാലുവേറ്റഡ് ബൈ ആബ്സല്യൂട്ട് മെഷർമെൻറ്റ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. എപ്പോഴും എല്ലാ നേരവും ചെക്ക് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് അതിൻ്റെ ആബ്സല്യൂട്ട് മെഷർമെൻറ്റ് എടുത്ത് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിൽ നിന്നും എടുത്ത് അത്രയും കറക്റ്റാക്കി ഇൻ്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയ്റ്റ് ആൻഡ് മെഷർമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് അവർ പറയുന്നതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യുന്നതാണ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്. മറ്റ് ഓർഡിനറി യൂസർ ഓഫ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിന് ഒന്നും ഇത് അവൈലബിൾ അല്ല. പ്രൈമറി സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ദ ഹയസ്റ്റ് സ്റ്റാൻഡേർഡ് ഓഫ് എയ്തർ എ ബേസ് യൂണിറ്റ് ഓർ ഡെറൈവ്ഡ് യൂണിറ്റ്. പ്രൈമറി സ്റ്റാൻഡേർഡ്സ് ആർ മെയിൻറ്റെയ്ഡ് ബൈ നാഷണൽ സ്റ്റാൻഡേർഡ്സ് ലബോറട്ടറി ഇൻ ഡിഫറെൻറ്റ് പ്ലേസ് ഓഫ് വേൾഡ്. പല ലബോറട്ടറിയിലും നാഷണൽ സ്റ്റാൻഡേർഡ്സിലും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് പ്രൈമറി സ്റ്റാൻഡേർഡ്സ്. അത് ഒരു ക്വയറ്റ് സ്റ്റേബിൾ ഇൻഡിപെൻഡൻറ്റ് ഇൻവേരിയൻറ്റ് നോട്ട് റിലേറ്റീവ് ബട്ട് ഫൈനൈറ്റ്. അത്ര കറക്റ്റ് അല്ലെങ്കിലും കുഴപ്പമില്ലാത്ത ആ ഒരു മട്ടിലുള്ള സാധനങ്ങളാണ് പ്രൈമറി സ്റ്റാൻഡേർഡ്സ്. അത് പിന്നെയും റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആൻഡ് സം ഓഫ് ദ ഡെറൈവ്ഡ് മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ യൂണിറ്റ്സ് ആൻഡ് ആർ ഇൻഡിപെൻഡൻ്റ്ലി കാലിബ്രേറ്റ് ബൈ ആബ്സല്യൂട്ട് മെഷർമെൻറ്റ് അറ്റ് ഈച്ച് ഓഫ് ദ നാഷണൽ ലബോറട്ടറീസ്. ദ റിസൾട്ട് ഓഫ് ദിസ് മെഷർമെൻറ്റ് ആർ കമ്പയർഡ് വിത്ത് ഈച്ച് അതർ ലീഡിംഗ് ടു എ വേൾഡ് ആവറേജ് ഫിഗർ ഓഫ് പ്രൈമറി സ്റ്റാൻഡേർഡ്.
പ്രൈമറി സ്റ്റാൻഡേർഡിൻ്റെ ഒരു ആവറേജ് സംഭവം കിട്ടണമെങ്കിൽ ആദ്യം അത് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ യൂണിറ്റ്സിൽ ഡെറൈവ് ചെയ്ത് അത് ഇൻഡിപെൻഡൻ്റ്ലി കാലിബ്രേറ്റഡ് അബ്സല്യൂട്ട് മെഷർമെൻറ്റിൽ കാലിബ്രേറ്റ് ചെയ്ത് ഓരോ നാഷണൽ ലാബോറട്ടറീസിലും ചെക്ക് ചെയ്ത് അതിൻ്റെ ഫലമായിട്ട് ആണ് അതിൻ്റെ ഒരു ആവറേജ് ഫിഗർ ഒരു പ്രൈമറി സ്റ്റാൻഡേർഡിന് കിട്ടുന്നത്. പ്രൈമറി സ്റ്റാൻഡേർഡ് ആർ നോട്ട് അവൈലബിൾ ഫോർ യൂസ് ഔട്ട്സൈഡ് ആൻഡ് നാഷണൽ ലാബോറട്ടറീസ്. മെയിൻ ഫംഗ്ഷൻ ഓഫ് പ്രൈമറി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് വേരിഫിക്കേഷൻ ആൻഡ് കാലിബ്രേഷൻ ഓഫ് സെക്കൻഡറി സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ബേസിക് റെഫറൻസ് കാലിബ്രേറ്റഡ് സ്റ്റാൻഡേർഡ് ഡിസൈൻഡ് ആൻഡ് കാലിബ്രേറ്റഡ് ഫ്രം ദ പ്രൈമറി സ്റ്റാൻഡേർഡ് യൂസ്ഡ് ഇൻ ദ ഇൻഡസ്ട്രിയൽ മെഷർമെൻറ്റ് ലാബോറട്ടറീസ്. ദീസ് സ്റ്റാൻഡേർഡ്സ് ആർ മെയിൻറ്റെയിൻഡ് ബൈ പാർട്ടിക്കുലർലി ഇൻവോൾവ്ഡ് ഇൻഡസ്ട്രി ആൻഡ് ആർ ചെക്ക്ഡ് ലോക്കലി അഗെയിൻസ്റ്റ് അതർ റെഫറൻസ് സ്റ്റാൻഡേർഡ്സ് ഇൻ ദ ഏരിയ. ദ റെസ്പോൺസിബിലിറ്റി ഫോർ ദ മെയിൻ്റനൻസ് ആൻഡ് കാലിബ്രേഷൻ റെസ്റ്റ് എൻറ്റയർലി വിത്ത് ദ ഇൻഡസ്ട്രിയൽ ലാബോറട്ടറി ഇറ്റ് സെൽഫ്. സെക്കൻഡറി സ്റ്റാൻഡേർഡ്സ് ആർ ജനറലി സെൻഡ് ടു ദ നാഷണൽ സ്റ്റാൻഡേർഡ്സ് ലാബോറട്ടറി ഓൺ എ പീരിയോഡിക് ബേസിസ് ഫോർ ദ കാലിബ്രേഷൻ ആൻഡ് കമ്പാരിസൺ അഗെയിൻസ്റ്റ് ദ പ്രൈമറി സ്റ്റാൻഡേർഡ്സ്. ദ ആർ ദെൻ റിട്ടേൺ ടു ദ ഇൻഡസ്ട്രിയൽ യൂസർ വിത്ത് They are then returned to the industrial user with the certification of the measured value in terms of primary standard. Working standard nu parnala standard have an accuracy of one order lower than the secondary standard. Secondary standard inde or order thaayana working standard inde ayinde principle nu parna working standard nu parayanaana principle tool of the measurement laboratory nu parayanathu adu യൂസ് ചെയ്യുന്നത് ചെക്ക് ആൻഡ് കാലിബ്രേറ്റ് ജനറൽ ലബോറട്ടറി ഇൻസ്ട്രുമെൻറ്റ് ഫോർ ആക്യുറസി ആൻഡ് പെർഫോമൻസ് ഓർ ടു പെർഫോം കമ്പാരിസൺ മെഷർമെൻറ്റ് ഇൻ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ വിച്ച് ആർ യൂസ്ഡ് ബൈ വർക്കേഴ്സ് ആൻഡ് ടെക്നീഷ്യൻസ് ഹു ആക്ച്വലി ക്യാരി ഔട്ട് ദ മെഷർമെൻറ്റ്സ്. എറേഴ്സ് ഇൻ ദ മെഷർമെൻറ്റ്. ട്രൂ വാല്യൂ എന്ന് നമ്മളിപ്പോൾ നേരത്തെ കുറേ നേരം പറഞ്ഞു. ദ ട്രൂ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് ഓഫ് എൻ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് മെഷേർഡ് വാല്യൂസ് വെൻ ദ ആവറേജ് ഡിവിയേഷൻ ഡ്യൂ ടു various contributing factors tends to zero. That is the value of unknown quantity obtained on making measurement with the standards and measuring instrument is its true value, though practically it is never. Static error or absolute error. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ ആ ട്രൂ മെഷേർഡ്